ഇന്ത്യൻ ഫാസിസം ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിലൂടെ ഇങ്ങനെ സാമൂഹികപരമായ ധ്രുവീകരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് മതാധിഷ്ഠിതമായ ഒരു രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഈ 6 വർഷങ്ങൾ കൊണ്ട് മാത്രമല്ല മറിച്ചു മുൻപ് വാജ്പേയി സർക്കാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് സംഘപരിവാർ ചരിത്രത്തെ എങ്ങനെ വക്രീകരിക്കുന്നു വക്രീകരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ത് അതിന് വാജ്പേയി സർക്കാർ ഉണ്ടാക്കിയ സ്വാധീനം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ബഹുമാന്യനായ ഇടതുപക്ഷ ചിന്തകനും എഴുത്തുകാരനുമായ ശ്രീചിത്രൻ സാർ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ആ കാര്യം വിശദീകരിക്കുന്നതാണ് ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സർ പ്ലീസ് സംഘപരിവാർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തെ മാറ്റി അവതരിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി തുടങ്ങുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല RSS-ന്റെ രൂപീകരണ കാലം അതായത് 1920-കളിൽ തുടങ്ങുന്ന ഒരു വലിയ നീണ്ട ഹിസ്റ്ററി അതിനുണ്ട് സത്യത്തിൽ RSS രൂപീകരിക്കുന്നതിന് മുമ്പ് മുതലേ തന്നെ ഹിന്ദു മഹാസഭയായും തീവ്ര ഹിന്ദു സംഘടനകളായും ഒക്കെ തുടങ്ങുന്നൊരു കാര്യമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മുകളിൽ ഒരു മതത്തിൻ്റെ പരിവേഷം നിർമ്മിച്ചെടുക്കുക എന്നത് മതമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയെ ഏറ്റവും പ്രധാനമായി സ്വാധീനിച്ച ഘടകം എന്ന് പറയുക അതിനകത്ത് ഒരു ഹിന്ദു മതം എന്നത് ഒരു സംസ്കാരമാണ് എന്ന് പറയുക ഈ സംസ്കാരത്തിന് യഥാർത്ഥത്തിൽ സംസ്കാരം എന്ന വാക്ക് വളരെ വളരെ കൺഫ്യൂസിംഗ് ആയൊരു വാക്കാണ് സംസ്കാരം എന്ന് പല സ്ഥലങ്ങളിലും ഈ RSS ഉപയോഗിക്കുന്നത് കാണാം അതിന് സത്യത്തിൽ അവർ തന്നെ ഉപയോഗിക്കുന്ന അർത്ഥം പല സ്ഥലങ്ങളിൽ പലതാണ് കൾച്ചറൽ നാഷണലിസം എന്നവരൊരു ഒരു ദേശീയതാ സങ്കല്പം ഉണ്ടാക്കിയെടുക്കുന്നു സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നൊരു കാര്യം സാംസ്കാരിക ദേശീയത എന്ന് വെച്ചാൽ ഇന്ത്യക്കൊരു സംസ്കാരം ഉണ്ടെന്നാണ് ആ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നതിനെ അവർ പലതരത്തിൽ വ്യവഹരിക്കും അതാണ് ആർഷഭാരത സംസ്കാരം ഭാരതീയത എന്നൊക്കെ അവർ വ്യവഹരിക്കുന്ന കാര്യം ഇതിലുള്ളൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ വളരെ ലീനിയറായിട്ടാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് രേഖീയമായി കാണുക എന്ന് പറയും അതായത് ആദ്യമേ അവരൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു ഇന്ത്യക്ക് ഹിന്ദുക്കളുടെ ഒരു ചരിത്രമാണുള്ളത് അത് ആദ്യമേ അവരുടെ ഒരു പ്രൊമൈസാണ് ആ പ്രൊമൈസ് വെച്ചുകൊണ്ട് അതിനാവശ്യമായ ചരിത്ര വസ്തുതകൾ മാത്രം പല സ്ഥലത്തുനിന്നായി പെറുക്കിയെടുക്കുന്നു അതിനോട് യോജിക്കാത്ത കാര്യങ്ങളെ മുഴുവൻ ഒന്നുകിൽ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ തമസ്കരിക്കുകയോ ചെയ്യുന്നു ഇതൊരു പാറ്റേണാണ് ഇതൊരുപാട് കാലമായി തുടർന്നു പോകുന്നൊരു കാര്യമാണ് ഇത് ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലും ഒക്കെ സത്യത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നൊരു കാര്യമാണ് വാട്ട് ഈസ് ഇന്ത്യൻനെസ് എന്താണ് ഇന്ത്യ എന്നത് ഒക്കെ വലിയ ചർച്ചയാവുന്ന കാര്യമാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാജ്പേയി ഗവൺമെൻറ് എന്ന സമ്പൂർണമായ ഒരു BJP സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ചരിത്രത്തെ വലിയ തോതിൽ ഒരു ഹിന്ദു ഇന്ത്യ ചരിത്രം എന്ന ഒരു ഹൈന്ദവ ഇന്ത്യയുടെ ചരിത്രം എന്ന നിലയ്ക്ക് വായിക്കാനുള്ളൊരു ശ്രമമുണ്ടായി അത് നാഷണൽ ചരിത്ര കൗൺസിൽ ദേശീയ ചരിത്ര കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്ന ചരിത്ര പഠനങ്ങൾ ആ രീതിയിലേക്ക് മാറുക എന്നൊരു പ്രക്രിയ ആരംഭിക്കുന്നത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്തോടുകൂടിയാണ് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുതലാണ് രാമക്ഷേത്രത്തിൻ്റെ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഹിസ്റ്ററിയുടെ രചന ആൾക്കൂട്ട ചരിത്രരചന എന്ന് പറയും ജനപദ ചരിത്രം എന്ന് പറഞ്ഞ് ഒരു ചരിത്രരചനാ സങ്കല്പം അവർ അവതരിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവാണ് മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചരിത്ര കൗൺസിലിൻ്റെ ചെയർമാനായ സുദർശൻ റാവു എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ അദ്ദേഹം പറയുന്നത് ജനക്കൂട്ടത്തിൽ നിന്നാണ് ചരിത്രം ഉണ്ടാകുന്നത് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ചരിത്രം ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് തോന്നും പക്ഷെ അദ്ദേഹം പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അയോധ്യയിൽ പോയി അയോധ്യയിലെ സാധാരണക്കാരോട് ചോദിക്കൂ രാമൻ ഇവിടെയാണോ ജനിച്ചതെന്ന് അവർ പറയും രാമൻ ഇവിടെയാണെന്ന് ജനിച്ചതെന്ന് അതുകൊണ്ട് ഇവിടെയാണ് രാമൻ ജനിച്ചത് അതായത് ഒരു നാട്ടിലെ നാട്ടുകാർ പറയുന്ന മിത്തുകൾ ഐതിഹ്യങ്ങൾ കഥകൾ ഇതൊക്കെ ചരിത്രമായി പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചരിത്രത്തെ പരിഗണിക്കാൻ നിന്നാൽ യഥാർത്ഥത്തിൽ ശാസ്ത്രീയ ചരിത്രരചന എന്ന് പറയുന്നൊരു കാര്യമേ ഉണ്ടാവില്ല ശാസ്ത്രീയ ചരിത്രരചന ഒരുപാട് സോഴ്സുകൾ ഉപാദാനങ്ങൾ ഒരുപാട് ഉറവിടങ്ങളിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്നുണ്ട് അതിലൊന്ന് ലിറ്ററേച്ചറാണ് ഒന്ന് ഹിസ്റ്ററിയിലെ കണ്ടെത്തലുകളാണ് മറ്റൊന്ന് ഖനനങ്ങളാണ് ഫോസിലുകളുടെ പഠനമാണ് ഇങ്ങനെ പല ശ്രേണികളിൽ നിന്നാണ് അറിവ് ശേഖരിക്കുന്നത് ഈ അറിവുകളൊക്കെ തള്ളിക്കളയുകയും തങ്ങൾക്ക് ആവശ്യമായ ഒരു ഹൈന്ദവ സംസ്കാരം എന്ന് അവർ തന്നെ പറയുന്ന
ഒരു ബ്രാഹ്മണിക് കൾച്ചറിനെ, ഞാൻ അങ്ങനെയാണ് അതിനെ വിവഹരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഹിന്ദു എന്നതിനേക്കാൾ ഒരു ബ്രാഹ്മണിക് കൾച്ചറിന് അനുഗുണമാകുന്ന തെളിവുകൾ മാത്രം ശേഖരിക്കുകയും ചെയ്തൊരു പണി വാജ്പേയി ഗവൺമെൻറ്റിനോട് കൂടി തുടങ്ങുകയും യഥാർത്ഥത്തിൽ മോഡി ഗവൺമെൻറ് ഒരു ടിപ്പിക്കൽ സംഘപരിവാർ ഗവൺമെൻറ് ആരംഭിച്ചത് മുതൽ അത് വളരെ കൃത്യതയായിരുന്നൊരു പ്ലാനായി അവതരിപ്പിക്കപ്പെടുകയും ചരിത്രം ആ രീതിയിൽ മാറ്റി എഴുതപ്പെടുകയും ചെയ്യുന്നൊരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ ചരിത്രരചനയെ ഒന്നാകെ തന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചരിത്രരചനയെ മാത്രമല്ല, ചരിത്രമെന്ന് പറയുന്നത് ഒരു അക്കാഡമിക് സാധനമാണെന്ന്, അക്കാഡമിക്കാണ് ഡെഫിനറ്റ്ലി, അതിനൊരു അക്കാഡമിക് മുഖമുണ്ട്, പക്ഷെ വെറും ഒരു അക്കാഡമിക് വ്യവഹാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. സമൂഹത്ത് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ പൗരത്വ ഭേദഗതി പോലുള്ള പ്രശ്നമുണ്ടായപ്പോൾ എല്ലാം ആലോചിച്ച് നോക്കുക, ആ സമയത്തെല്ലാം ഇന്ത്യൻ ചരിത്രത്തെ ഇതുവരെ എങ്ങനെയാണോ അക്കാഡമിക്കായി വളച്ചൊടിച്ചത് അത് മുഴുവൻ പൊതുജനങ്ങളോട് സംസാരിക്കാനായി അവർ ഉപയോഗിച്ചു, ആ വളച്ചൊടിക്കപ്പെട്ട ഹിസ്റ്ററി മുഴുവൻ. അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇസ്ലാം എന്ന അപരത്തെ നിർമ്മിച്ചെടുക്കുക, ദളിത് എന്ന അപരത്തെ നിർമ്മിച്ചെടുക്കുക, ഇങ്ങനെ കുറേ അതറുകളെ നിർമ്മിച്ചെടുത്ത് ഹിന്ദുക്കളുടെ ഒരു കൾച്ചറിനെ അവതരിപ്പിക്കുക, ഇത് വാജ്പേയി ഗവൺമെൻറ് മുതൽ ശക്തിയാർജിച്ചു വന്ന ഒന്നാണ്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും സെക്കുലർ ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്ന, നാം പറയുന്ന ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ ഒരു ഘട്ടമാണ് ചരിത്രത്തെ സംബന്ധിച്ച് ഈ ഒരു കാലം മുതൽ തുറന്നു വന്നത്. കേവലം മിത്തുകളും ഐതിഹ്യങ്ങളും ചരിത്രമായി അവരോധിച്ച് ബ്രാഹ്മണിക് കൾച്ചർ കൊണ്ടുവരാനാണ് സംഘപരിവാരങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ബഹുമാന്യനായ ശ്രീചിത്രൻ സാർ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദേഴ്സുകളെ സൃഷ്ടിക്കുക, അഥവാ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക, ദളിതുകളെ അപരവൽക്കരിക്കുക, എല്ലാം മറ്റുള്ളവർ എന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാമൂഹികപരമായ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് അത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുള്ളത് എന്നാണ് ബഹുമാന്യനായ ശ്രീചിത്രൻ സാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിനാക്കം കൂട്ടുന്ന വിധമുള്ള വിദ്യാഭ്യാസ നയവും ആ സാംസ്കാരിക മേഖലയിലുള്ള കടന്നുകയറ്റവുമാണ് വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഈ നിലക്ക് ചരിത്രത്തെ അപനിർമ്മിക്കുന്നതിലൂടെ ഓരോ പ്രദേശത്തുള്ള ആളുകൾ അവർ പറയുന്ന ചില കഥകളും മിത്തുകളുമെല്ലാം അത് ചരിത്രമായി അവരോധിക്കുന്നതിലൂടെ അങ്ങനെ ചരിത്രത്തെ അപനിർമ്മിക്കുവാനും വക്രീകരിക്കുവാനുമുള്ള ശ്രമങ്ങളും ഈ സംഘപരിവാരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നത് വാസ്തവമാണ്.